നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രാംദാസ്. ഇന്നത്തെ ചോദ്യം, ആയുർവേദത്തിൽ പൊതുവെ വയറിന്റെ അസുഖം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പുതിന ഇലകൾ വയറിളക്കത്തിനും നെഞ്ചെരിച്ചിലിനും കാരണമാകുമോ? മിന്റ് അല്ലെങ്കിൽ പുതിന ആയുർവേദത്തിൽ പൊതിനക എന്നാണ് അറിയപ്പെടുന്നത്. സാലിഗ്രാമ നിഘണ്ടു എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ലാബിയേറ്റിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിന്റെ ശാസ്ത്രീയ നാമം മെന്ത പെപ്പറിച്ച എന്നാണ്. ദഹനക്കേട്, സന്ധിവേദന, വയറിളക്കം, ചുമ, ഡിസ്മെനോറിയ, പനി എന്നിവയുടെ ആയുർവേദ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു. ആഹാരത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. ആയുർവേദ വിജ്ഞാനം എന്ന പുസ്തകം അനുസരിച്ച് രോചനി, വഹ്നിജനനി, വക്തൃജാഡ്യ നിശുദ്ധിനി, കഫവാദ ഹരീബല്യ, ഛർദി അരോചക വാരിണി, പൊതിന രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു, കഫത്തെയും വാദദോഷത്തെയും ശമിപ്പിക്കുന്നു, ഛർദി, രുചിയില്ലായ്മ എന്നിവ ഒഴിവാക്കുന്നു, വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത്തരം ഗുണങ്ങളുള്ളതിനാൽ തന്നെ വയറിളക്കത്തിന്റെ ചികിത്സയിൽ ഇത് ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ പൊതിന കഴിക്കുന്നത് മൂലം വയറിളക്കം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അതെ എന്നാണ് ഉത്തരം. പൊതിന ചിലരിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമായേക്കാം. വയറുവേദന, വയറിളക്കം, തലവേദന, നെഞ്ചെരിച്ചൽ, വായിൽ മരവിപ്പ്, തീക്ഷ്ണമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ, ചൊറിച്ചിൽ പോലുള്ള ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. എന്നാൽ വളരെ കുറച്ചു പേരിൽ മാത്രമേ പുതിനയിലയോട് അലർജി കണ്ടുവരാറുള്ളൂ. പുതിനയോടൊപ്പം ജീരകവും മഞ്ഞളും ചേർത്ത് ഉപയോഗിക്കുന്നതിലൂടെ അലർജിക്കുള്ള സാധ്യത കുറയ്ക്കാം. പുതിനയുടെ ബയോ ആക്ടിവിറ്റിയെയും ആരോഗ്യപരമായ നേട്ടങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പടിപടിയായി ആയുർവേദം പഠിക്കാൻ ഞങ്ങളുടെ പ്രതിവാര ഓൺലൈൻ ക്ലാസ്സുകളിൽ ചേരുക.